നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടക്കുള്ള അലപ്പോയ്ക്ക് പിന്നാലെ മധ്യ പടിഞ്ഞാറ് ഹമ പ്രവിശ്യയും പിടിച്ച് സിറിയയിൽ വിമത സേനയുടെ മുന്നേറ്റം. ഒരാഴ്ച മാത്രം പിന്നിടുമ്പോൾ വിമതർ രണ്ട് സിറിയൻ നഗരങ്ങളിൽ സാന്നിധ്യം ഉറപ്പിച്ചത് പ്രസിഡന്റ് ബഷാർ അൽ അസദിന് തിരിച്ചടിയായി. ഹമയിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് സിറിയൻ സേന അറിയിച്ചിട്ടുണ്ട്. ഹമയിലെ രണ്ട് വടക്ക് കിഴക്കൻ ജില്ലകളാണ് വിമതരുടെ നിയന്ത്രണത്തിൽ ഉള്ളത്. ക്രിസ്ത്യൻ, മുസ്ലിം, ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറെയുള്ള മേഖലയാണ് ഇവ. സെൻട്രൽ രജയിൽ പിടിച്ചെടുത്ത് തടവുകാരെ മോചിപ്പിച്ചതായും വിമത സേന അവകാശപ്പെടുന്നു. ഹോംസ് നഗരം ലക്ഷ്യമാക്കിയുള്ള വിമത നീക്കത്തിന് ഹമയിലെ വിജയം സഹായകമാകും. സിറിയൻ പ്രസിഡന്റിന്റെ ജനകീയ പിന്തുണ ഏറെയുള്ള ലാറ്റിഗിയ മേഖലയും ഹമയോട് ചേർന്നാണ്. സിറിയയിൽ 13 വർഷം നീണ്ട ആഭ്യന്തര യുദ്ധകാലത്ത് ഹമ ഏറെക്കുറെ സർക്കാർ സേനയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഹയാത്ത് തഹ്രീൽ അൽ ഷാം എന്ന വിമത സംഘമാണ് നഗരം പിടിച്ചെടുത്തത്. ഒരാഴ്ചയുടെ ഇടവേള വിമത സംഘം പിടിച്ചെടുക്കുന്ന രണ്ടാമത്തെ നഗരമാണ് ഹമ. ഇതിനു മുമ്പ് സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലപ്പോ വിമത സംഘം കീഴടക്കിയിരുന്നു. സംഘം ഹമ നഗരം കീഴടക്കുന്നതിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വഴി പ്രചരിക്കുന്നുണ്ട്. കലാപകാരികൾ ഹമയ്ക്ക് പുറത്തുള്ള ഒരു സൈനിക വിമാനത്താവളം പിടിച്ചെടുക്കിയിട്ടുണ്ട്. പ്രദേശത്തെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ജയിലിൽ നിന്ന് തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു. അതേസമയം വിമതർ ഹമയിൽ പ്രവേശിച്ചുവെന്ന കാര്യം സിറിയൻ പ്രതിരോധ മന്ത്രാലയം ആദ്യം നിഷേധിച്ചിരുന്നു. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് പോകുന്ന ഒരു ഹൈവേയിലാണ് ഹമ സ്ഥിതി ചെയ്യുന്നത്. 2011 മുൻ പ്രസിഡന്റ് ഹഫീസ് അൽ അസാദിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് ഇവിടെ വെച്ചായിരുന്നു. അടുത്തത് രാജ്യത്തെ മൂന്നാമത്തെ വലിയ നഗരമായ ഹോം ലക്ഷ്യമിട്ടാണ് വിമത സംഘം നീങ്ങുന്നത് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഹമയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് ഹോംസ്. സിറിയൻ പ്രസിഡന്റ് ബാഷർ അസാദിന് ഏറെ അനുയായികളുള്ള നഗരമാണ് ഇത്. വിമത സംഘവും സൈന്യവും തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിൽ 200-ലധികം പേരാണ് ഇതുവരെ സിറിയയിൽ കൊല്ലപ്പെട്ടത്. 220 ശേഷം വടക്ക് പടിഞ്ഞാറൻ സിറിയ കണ്ട ഏറ്റവും തീവ്രമായ പോരാട്ടമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടക്കുന്നത്. അലപ്പോ വിമത സംഘം പിടിച്ചെടുത്തതിന് പിന്നാലെ മേഖലയിൽ നിന്ന് പിൻവാങ്ങുന്നതായി സൈന്യം അറിയിച്ചിട്ടുണ്ട്. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദിനെതിരെയാണ് വിമത സംഘത്തിന്റെ കലാപം.